കഴിഞ്ഞ നമ്മുടെ വീഡിയോയില് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ഭർതൃഗ്രഹത്തിലേക്ക് അയക്കുമ്പോൾ ആൺവീട്ടുകാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞത്. ഇന്നത്തെ വീഡിയോ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അയക്കുമ്പോൾ പെൺവീട്ടുകാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അയക്കുമ്പോൾ പെൺവീട്ടുകാർ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, പയ്യന്റെ ജോലി, പയ്യന്റെ സാമ്പത്തികം, കുടുംബം, സ്വഭാവം ഇതൊക്കെ കൃത്യമായി അന്വേഷിച്ച് അറിയേണ്ടതാണ്. അത് പൂർണ്ണമായി ബോധ്യമായെങ്കിൽ മാത്രമേ വിവാഹത്തിലേക്ക് കടക്കാവൂ. അടുത്ത കാര്യം എന്ന് പറയുന്നത് പെൺകുട്ടിയുടെ സമ്മതമാണ്. ഒരു പെൺകുട്ടിക്ക് പൂർണ്ണ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ അവളെ വിവാഹം കഴിപ്പിച്ചയക്കാൻ പാടുള്ളൂ. ഒരു പെൺകുട്ടിയെ നിർബന്ധിച്ച് നീ ഇന്ന പയ്യനെ മാത്രമേ വിവാഹം കഴിക്കാവൂ എന്ന ശാഠ്യം പിടിച്ചാൽ ആ വിവാഹം അവസാനം പ്രശ്നങ്ങളിലേക്ക് കടക്കുകയുള്ളൂ. ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചയക്കുമ്പോൾ സത്യസന്ധമായി ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ആൺവീട്ടുകാരെ അറിയിക്കേണ്ടത് ഒരു കടമ പെൺവീട്ടുകാർക്ക് ഉണ്ട്. അതുപോലെ തന്നെ ആൺവീട്ടുകാരും കാര്യങ്ങളെല്ലാം സത്യസന്ധമായി തന്നെ തുറന്നു പറയാനായിട്ട് ബാധ്യസ്ഥരാണ്. കല്യാണം കഴിഞ്ഞ് മരുമകൻ വീട്ടിലേക്ക് വരുമ്പോൾ പെൺവീട്ടുകാർ മരുമകന്റെ വീട്ടുകാരെ തരം താഴ്ത്തി ഉള്ള മുങ്ങച്ചങ്ങൾ കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കണം. അടുത്ത ഒഴിവാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്വന്തം മരുമകനെ മറ്റു ബന്ധുക്കാരുടെ മരുമക്കളുമായിട്ട് താരതമ്യം ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. അതുപോലെ തന്നെ മരുമകളെ ആണെങ്കിലും സ്വന്തം ബന്ധുക്കാരുടെ മരുമക്കളുമായിട്ട് താരതമ്യം ചെയ്യുന്നത് തെറ്റായ നടപടി തന്നെയാണ്. നമുക്കറിയാം, ഇപ്പൊ ഒരേ അച്ഛനമ്മമാരുടെ മക്കൾ തന്നെയാണെങ്കിലും അവര് വ്യത്യസ്ത സ്വഭാവക്കാരായിരിക്കും. അപ്പൊ പിന്നെ മരുമക്കളുടെ കാര്യം പറയാനുണ്ടോ? അവരെല്ലാരും പല പല കുടുംബങ്ങളിൽ നിന്ന് വന്നതായിരിക്കും, അവർക്ക് പല പല സ്വഭാവങ്ങളായിരിക്കും. അപ്പൊ അവരെ കമ്പയർ ചെയ്യുന്നത് മോശമായ ഒരു കാര്യമാണ്. ഏതൊരു ആൺകുട്ടിക്കും അവനവൻ്റെതായിട്ടുള്ള വ്യക്തിത്വവും അഭിപ്രായങ്ങളും തീരുമാനങ്ങളും ഉണ്ടായിരിക്കും. അത് മാറ്റിവെച്ച് പെൺവീട്ടുകാർ പറയുന്നതനുസരിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ തലമുറ അത് വകവെച്ചു കൊടുക്കുകയില്ല. ഇതൊക്കെയാണ് അവസാനം ഡൈവോഴ്സിലൊക്കെ എത്തിച്ചേരുന്നത്. മെയിനായിട്ട് പറയുന്നത് ഫ്രീഡത്തെ കുറിച്ചാണ്. അതായത് എവിടെ പോകണം, എന്ത് ചെയ്യണം, എന്ത് വസ്ത്രം ധരിക്കണം, ഇതെല്ലാം തന്നെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. ഇതൊന്നും മറ്റുള്ളവരെ ബോധിപ്പിച്ച് ചെയ്യേണ്ട കാര്യങ്ങളല്ല. ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചയച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് അച്ഛനും അമ്മയ്ക്കും ആ മരുമകന്റെ വീട്ടിൽ പോവുകയും അവിടെ ചെന്ന് അവരുമായി ഇടപഴകുകയും മകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അവിടെ അനുഭവപ്പെടുന്നുണ്ടോ എന്ന് അന്വേഷിക്കുകയും ചെയ്യാം. പക്ഷേ അവിടെ ചെന്ന് അവരെ ഭരിക്കാനോ അല്ലെങ്കിൽ അവരുടെ തെറ്റുകുറ്റങ്ങൾ ചികഞ്ഞ് അന്വേഷിക്കാനോ പോകുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എൻ്റെ അറിവനുസരിച്ച് 3 ടൈപ്പ് അമ്മമാരുണ്ട്. 1-ാമത്തെ ടൈപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇല്ലാത്ത അമ്മായിയമ്മ പോലെ ക്രിയേറ്റ് ചെയ്ത് ബന്ധുജനങ്ങളിൽ എത്തിച്ച് അവരുടെ സഹതാപം കൈപറ്റുന്ന കൂട്ടം. 2-ാമത്തെ ടൈപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ, മകളെ കല്യാണം കഴിച്ച് അയച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് പിന്നെ തിരിഞ്ഞു നോക്കത്തേയില്ല. അവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അവള് സുഖമായിട്ടാണോ അവിടെ കഴിയുന്നത്, ഈ വക ഒന്നും അന്വേഷിക്കുകയേയില്ല. 3-ാമത്തെ ടൈപ്പ് അമ്മമാർ എന്ന് പറയുന്നത് മരുമകനോടും മരുമകന്റെ വീട്ടുകാരോടും മാന്യമായിട്ട് പെരുമാറുകയും സ്വന്തം മകളുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് അന്വേഷിക്കുകയും അവൾക്ക് വേണ്ട സപ്പോർട്ടുകൾ കൊടുക്കുകയും ചെയ്യുന്ന വിഭാഗമാണ് അടുത്തത്. അതുപോലെ തന്നെ മകളെ വിവാഹം കഴിച്ച വീട്ടിലേക്ക് അനാവശ്യമായിട്ട് കൂടെ ഫോൺ വിളിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ചോദിക്കുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. ഭാര്യ വീട്ടിൽ നിന്ന് സ്വത്ത് കിട്ടുന്നതിന് വേണ്ടി സ്വന്തം അഭിമാനം അടിയറ വയ്ക്കാൻ ഇന്നത്തെ ചെറുപ്പക്കാർ ആരും തന്നെ തയ്യാറാവുകയില്ല. അതുകൊണ്ട് സ്വത്തും പണവും കാണിച്ചാൽ മരുമകൻ നമ്മുടെ കാൽക്കീഴിൽ എത്തും എന്നുള്ള ധാരണ വളരെ തെറ്റാണ്. അങ്ങനെയുള്ളവർ ഉണ്ടാകുമായിരിക്കാം, പക്ഷെ ഭൂരിഭാഗം ആൾക്കാരും ഇതിന് തയ്യാറാവുകയില്ല. എല്ലാവർക്കും അഭിമാനമായിരിക്കും. ഒരു വിവാഹം കഴിച്ചെന്ന് വിചാരിച്ച് മരുമകൻ അവൻ്റെ സ്വന്തം അച്ഛനമ്മയും വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയോ അല്ലെങ്കിൽ അവരെ ഉപേക്ഷിച്ച് ഭാര്യ വീട്ടിൽ ചെന്ന് താമസിക്കണമെന്നൊക്കെ പറയുന്നത് വളരെ മോശമായിട്ടുള്ള പ്രവൃത്തിയാണ്.
അതിന് മരുമകനെ പ്രേരിപ്പിക്കുന്നതും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു വിവാഹ ജീവിതം നല്ല രീതിക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ രണ്ടു കൂട്ടരും, അതായത് ചെറുക്കൻ വീട്ടുകാരും പെൺവീട്ടുകാരും, പരസ്പര ധാരണയോടും ഐക്യമത്യത്തോടും സ്നേഹത്തോടും വേണം, സത്യസന്ധതയോടും കൂടി വേണം പെരുമാറാനായിട്ട്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നൈമിഷികമാണ്. അപ്പൊ നമ്മള് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന തോളം കാലം നമ്മൾ പരസ്പര സ്നേഹത്തോടെയും ഐക്യത്തോടെയും ഒക്കെ ജീവിച്ച് മുന്നോട്ട് പോകണം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ വിഷയത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും എതിരഭിപ്രായമോ അല്ലെങ്കിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ഈ വ്ലോഗ് ആദ്യമായിട്ട് കാണുന്നവര് തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ പത്മദിയ വ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ പുതിയ നോട്ടിഫിക്കേഷനുകൾക്കായിട്ട് ബെൽ ബട്ടൺ അമർത്തുക. ഞങ്ങളുടെ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി